Good morning, dear students. Ellaru endadukkuva padikkan ready aanalle. Okay, namukku class edukkam. In English enne edukkaatro. In English korchu theeranundallo. Namukku adu theerkam. Namukku in English edukkam. English la namukku endana this is that alla sorry is this edukkaalle. Asking questions. Namukku enginiyana question edukkane nokka page number 32. 32 എടുത്ത എല്ലാവരും പേജ് നമ്പർ 32 എടുത്തോ എല്ലാവരും എടുത്തോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എങ്ങനെയാ നോക്കാം എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണേ നമ്മുടെ ഇവിടെ കണ്ടോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ ഇതിനെ പറയുന്നത് എന്താ ക്വസ്റ്റ്യൻ മാർക്ക് എന്താ ഇതിനെ പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കത്തില്ല നമ്മൾ അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കണേ കാണിച്ചിട്ട് ടീച്ചർ ओके फर्स्ट वन क्वेश्चन का ना ई हमने इन्हें इन्हें पढ़े ने दिस इज ए कार इन्हें ले पढ़े या हाँ दिन दे वजह क्वेश्चन जो इक्की नम्बर ऐंगने जो इक्की नगरी हो इज दिस ए कार ऐंगने जो इक्की नम्बर पढ़े ना इन्हें या दिस इज ए कार इन्हें ना नम्बर पढ़ना ना दिस इज ए कार ना नम्बर पढ़े ना साधारण दरी कार आना पढ़े ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും കണ്ടോ ഇതിന്റെ ആൻസർ ഇതാണ് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണേ എങ്ങനെയാ ഈസ് ദിസ് എ കാർ കണ്ടോ ഇതൊരു കാർ ആണോ നിങ്ങളോട് ചോദിക്കണം കേട്ടോ നിങ്ങൾ ടീച്ചർ കാണിച്ചു തന്നേ ഉള്ളൂ അതല്ല ഇവിടെ എഴുതണ്ടേ ഈസ് ദിസ് എ കാർ ഇതൊരു കാർ ആണോ കാർ ആണോ നിങ്ങൾക്ക് എന്താ തോന്നി കാർ ആണല്ലേ അപ്പോൾ നമ്മൾ എന്ത് പറയും ആൻസർ യെസ് എന്ന് പറയും വൈ ഈ yes yes എന്ന് എഴുതിട്ട് ഒരു കോമ ഇട്ടിട്ട് കാർ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോനൗൺ പഠിക്കാൻ ബോയ്സിന്റെ പേരാണെങ്കിൽ ഹി ഗേൾസിന്റെ ആണെങ്കിൽ ഷീ ഒരു സാധനം ഒരു തിങ് ആണെങ്കിൽ എന്താ പറയുക നമ്മള് ഇറ്റ് അല്ല ഒരു ആനിമലോ ഒരു തിങ്ങോ ആണെങ്കിൽ നമ്മൾ എന്തു പറയും ഇറ്റ് നമ്മൾ പറയും യെസ് ഇറ്റ് ഈസ് ഇത്ര പറഞ്ഞാൽ മതി കണ്ടോ ഈസ് ദിസ് എ കാർ യെസ് ഇറ്റ് ഈസ് അതാണ് കാർ ആണ് അപ്പോൾ എങ്ങനെ പറഞ്ഞേ ഈസ് ദിസ് എ കാർ യെസ് ഇറ്റ് ഈസ് കിട്ടിയോ അടുത്ത എന്താണ് ഈസ് ദിസ് എ ഹെൻ ദ ഹെൻ ആണോ ആണോ അപ്പോൾ എങ്ങനെ എഴുതും നിങ്ങൾ ഈസ് ഐ എസ് ടി എച്ച് ഐ എസ് ദിസ് എ ഹെൻ എച്ച് ഇ എൻ ഹെൻ क्वेश्चन मार्कും കേട്ടോ क्वेश्चन मार्क ഇടറേ ദാ ഇങ്ങനെ ഇട്ടിട്ട് ദാ ഇങ്ങനെ കേട്ടോ ഇതിനൊരു കുത്തു കൊടുക്കാം കേട്ടോ ഇവിടെ ഒരു ചരിവും കൂടെ കൊടുത്താൽ കൊള്ളാം ദാ ഇങ്ങനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് क्वेश्चन मार्क ഇടുന്നത് എന്താണ് ഈസ് ദിസ് എ ഹെൻ ഇത് ഹെൻ അല്ലേ നമ്മൾ എന്ത് പറയും ഹെൻ എന്താണ് ഒരു അനിമൽ ആണ് അല്ലേ നമ്മൾ എന്ത് പറയും യെസ് വൈ ഇ എസ് എസ് ഇട്ടിട്ട് കോമ ഇടാൻ മറക്കണ്ട യെസ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ടു ഫുൾ സ്റ്റോപ്പും കേട്ടോ ഈസ് ദിസ് എ ഹെൻ യെസ് ഇറ്റ് ഈസ് കിട്ടിയോ കിട്ടിയോ അടുത്തെന്താ ഈസ് ദിസ് എ ട്രീ എന്താണ് ഇതൊരു ട്രീ ആണോ ട്രീ ആണോ ട്രീ ആണ് അല്ലേ അപ്പൊ എങ്ങനെ എഴുതും നമ്മള് ഐ എസ് ഈസ് ദിസ് THIS A tree 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 question mark is this a tree tree alle nammal endu parayum yes it is endha parayunde yes why tree endana thing alle sadhana alle tree oru maram aanu alle marathine nammal it a upayogikkya nammal adu nerthe padichu alle yes it is it I S yes it is full stop kittiyo okay
അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഈസ് ഹി മിസ്റ്റർ അമൻ ചോപ്ര എന്താണ് ക്വസ്റ്റ്യൻ ഈസ് ഹി ആ ഹി വന്നാണ്ടോ കാരണം ഇതൊരു മാൻ ആണ് മാനെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ പ്രോണൗണ ഹി അല്ലേ അപ്പൊ എന്താ ചോദിച്ചേ ഈസ് ഹി മിസ്റ്റർ അമൻ ചോപ്ര ഈ കാണുന്ന മനുഷ്യൻ മിസ്റ്റർ അമൻ ചോപ്ര ആണോ അപ്പൊ എന്താ നമ്മൾ പറയണ്ടേ അറിയോ യെസ് ആണ് ഇറ്റ് ഈസ് എന്നല്ല പറയണ്ടേ ഹി ഈസ് ആ കാരണം ഒരു മനുഷ്യനാണ് അല്ലേ അത് മനുഷ്യനായതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഹി ഈസ് അപ്പൊ നമ്മൾക്ക് എഴുതാം ടീച്ചർ അവിടെ സ്ഥലമില്ല ടീച്ചർ മോളിൽ എഴുതട്ടെ അല്ലെങ്കിൽ തോത്തിട്ട് എഴുതാം അല്ലേ ഒരു സെക്കൻഡ് അടുത്തത് നോക്കാം എന്താണ് എഴുതാം ടീച്ചർ ഈസ് ഹി എച്ച് ഇ ഹി മിസ് ഹി വന്ന എന്തുകൊണ്ടാ അതൊരു മാൻ ആയതുകൊണ്ട് കേട്ടോ ഒരു മനുഷ്യനായതുകൊണ്ട് ഈസ് ഹി മിസ്റ്റർ നമ്മളെ മിസ്റ്റർ എന്ന് എഴുതുമ്പോ എപ്പോഴും എം ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാറുള്ളു കേട്ടോ എം ആർ പിന്നെ കുത്തിടണം കണ്ട അപ്പൊ എന്താണ് ഈസ് ഹി മിസ്റ്റർ മിസ്റ്റർ എങ്ങനെ എഴുതണെന്ന് പറഞ്ഞേ എം ആർ എം ക്യാപിറ്റൽ ലെറ്റർ മസ്റ്റ് ആണ് ആർ എഴുതിട്ടൊരു ചെറിയൊരു എന്താ പറയാ കുത്തിട്ട് കൊടുക്കണം പോയിന്റ് കേട്ടോ എന്നിട്ട് എന്താണ് അമൻ അമ്മന്റെ എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റർ എഴുതണ്ടേ ഒരാളുടെ പേര് എഴുതുമ്പോ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ലേ ഉണ്ടല്ലേ ഓർമ്മയുണ്ടല്ലേ അപ്പൊ ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം അമൻ എ എം എ എൻ അമൻ ഇതൊരാളുടെ പേരാ കേട്ടോ ഈസ് ഹി മിസ്റ്റർ അമൻ ചോപ്ര സി എച്ച് ഒ പി ആർ എ ചോപ്ര ഈസ് ഹി മിസ്റ്റർ അമൻ ചോപ്ര ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് മറക്കരുത് ക്വസ്റ്റ്യൻ കേട്ടോ ഈസ് ഹി മിസ്റ്റർ അമൻ ചോപ്ര നമ്മുടെ ആൻസർ എന്താണ് യെസ് ഇറ്റ് ഈസ് ആണോ അല്ല യെസ് ഹി ഈസ് ഹി കണ്ടോ ഹി ഈസ് യെസ് ഹി ഈസ് എന്ന് എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് കിട്ടിയോ ഓക്കെ അടുത്ത എന്താ ഈസ് ഷീ എ ഡോക്ടർ ഇതൊരു ഡോക്ടർ ആണോ എന്ന് ഈ ലേഡി ഒരു ഡോക്ടർ ആണോ എന്ന് ചോദിച്ചേക്കണ് അപ്പൊ എങ്ങനെ ചോദിക്കുന്നത് നമ്മള് ഈസ് ആ അതൊരു ലേഡി ആയതുകൊണ്ട് ഒരു വുമൺ ആയതുകൊണ്ട് നമ്മള് ഷീ എന്ന് ഉപയോഗിച്ചു അല്ലെ ഷീ എസ് എച്ച് ഷീ അല്ലെ ഈസ് ഷീ എ ഡോക്ടർ എ ഡോക്ടർ ഡി ഒ സി ടി ഒ ആർ ഡോക്ടർ എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് എന്താ ചോദിച്ചേ ഈസ് ഷീ എ ഡോക്ടർ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഡോക്ടർ ആണോ ആണല്ലേ സ്റ്റെതസ്കോപ്പ് ഒക്കെ കിടപ്പുണ്ട് കഴുത്തില് കണ്ടോ ഇതിനാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയാം കേട്ടോ സ്റ്റെതസ്കോപ്പ് ഡോക്ടർ നിങ്ങളെ പരിശോധിക്കത്തില്ലേ അതിന് പറയുന്ന പേരാണ് സ്റ്റെതസ്കോപ്പ് കേട്ടോ ആ നമ്മൾ സ്റ്റെത്ത് എന്ന് പറയും സ്റ്റെത്സ് എന്ന് പറയും കേട്ടോ ഓക്കെ ഇതാണ് ഈസ് ഷീ എ ഡോക്ടർ അവരൊരു ഡോക്ടർ ആണോ അപ്പൊ നമ്മൾ എന്താ ആൻസർ പറയണ്ടേ യെസ് വൈ യെസ് യെസ് ഷീ ഈസ് ഷീ എസ് എച്ച് ഷീ she is full stop yes she is കിട്ടിയോ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ ചെയ്തെന്ന് ആ അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞേ ഇതെന്താ പറഞ്ഞേ ഈസ് ഹി ആ ഇതൊരു മാൻ ആയതുകൊണ്ട് നമ്മള് ഹി എന്ന് വെച്ചു ഈസ് ഹി മിസ്റ്റർ അമൻ ചോപ്ര ഇത് അമൻ ചോപ്ര ആണോ അമൻ ചോപ്ര അമന്റെ സ്പെല്ലിങ് എ എം എ എൻ അമൻ ചോപ്രയുടെ സ്പെല്ലിങ് എന്താ സി എച്ച് ഒ പി ആർ എ ഈസ് ഹി മിസ്റ്റർ അമൻ ചോപ്ര ഇതിന്റെ ആൻസർ എന്താണ് യെസ് ഹി ഈസ് അതെ അത് അമൻ ചോപ്ര തന്നെയാണ് നമ്മൾ ഉറപ്പിച്ചു പറയുന്നതാണ് യെസ് ഹി ഈസ് ആണ് അടുത്ത എന്താ ഈസ് ഷീ എ ഡോക്ടർ ആ ഈ ലേഡി ഒരു ഡോക്ടർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ഈസ് ഷീ എ ഡോക്ടർ ഡോക്ടർ ആണോ യെസ് അല്ലെ അപ്പൊ നമ്മൾ എന്താ പറയും യെസ് ഷീ ഈസ് ആ ഡോക്ടർ ആണ് അല്ലെ യെസ് ഷീ ഈസ് ഡോക്ടർ ആണ് കിട്ടിയോ ഇത്ര എഴുതിയാ മതിയോ എന്ന് ആ നമുക്ക് അതിന്റെ ഒരു പ്രാക്ടീസ് ടൈം ഉണ്ട് നമുക്ക് നോക്കാം ആ ഈ പേജിലല്ല 34 കേട്ടോ ഇതിന്റെ പ്രാക്ടീസ് ടൈം 34 പേജ് നമ്പർ 34 എടുത്തേ ഈ ഒരു പേജ് സ്കിപ്പ് ചെയ്തിട്ട് ഈ പേജ് എടുക്കാം ഈ പേജ് വേണ്ട ഇത് നമ്മള് അടുത്ത ക്ലാസ് പഠിപ്പിക്കുമ്പോൾ എടുക്കാം
സ്കിപ്പ് ചെയ്തിട്ട് ഈ പേജ് എടുക്കുക. എടുത്തോ എല്ലാവരും പേജ് നമ്പർ 3-4. അത് പ്രാക്ടീസ് ടൈം ആണ്, നിങ്ങൾ ഇപ്പൊ ചെയ്തതിന്റെ പ്രാക്ടീസ് ടൈം. ഓക്കെ, നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, ഈസ് ദീസ് ആൻ ആപ്പിൾ? നോക്കിയോ നിങ്ങൾ, ഈസ് ദീസ് ആൻ ആപ്പിൾ? ഇത് ആപ്പിൾ ആണോ? ആണോ? ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അവരവിടെ? എന്താ എഴുതാത്തേ? ഏത് വേർഡ് എഴുതാത്തേ? ആപ്പിൾ ആണെങ്കിൽ നമ്മൾ എന്താ പറയണേ? യെസ്. അപ്പൊ ഏത് വേർഡാ ഇല്ലാത്തവിടെ? നിങ്ങൾ എന്താ എഴുതന്നെ? വൈ ഇ യെസ് യെസ് എന്ന് എഴുതണം. കണ്ടോ, വൈ ഇ യെസ് യെസ്. പിന്നെ ബാക്കി അവർ എഴുതിയിട്ടുണ്ട് അല്ലേ, ഇറ്റ് ഈസ് യെസ് ഇറ്റ് ഈസ്. കണ്ടോ, പ്രാക്ടീസ് ടൈം കണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദിസ് എ കൗ? ഇതൊരു കൗ ആണോ എന്ന്? കൗ ആണോ അത്? അല്ലേ, ആണ് അല്ലേ. അപ്പൊ ഈസ് ദിസ് എ കൗ? എന്താ എഴുതുന്നു നിങ്ങള് അവിടെ? എന്താ എഴുതണ്ടേ? യെസ് യെസ് ഇറ്റ് ഈസ്. കണ്ടോ, ഈസ് ദിസ് എ കൗ? യെസ് ഇറ്റ് ഈസ്. അപ്പൊ എന്തെഴുതണം? യെസ് ഹീസ് ആണോ? അല്ല, ഇറ്റ് അല്ലേ. യെസ് ഇറ്റ് ഈസ്, യെസ് ഇറ്റ് ഈസ്. ഫുൾ സ്റ്റോപ്പ് ഇടാൻ മറക്കണ്ട കേട്ടോ. കിട്ടിയോ? അടുത്ത എന്താ? ഈസ് ദിസ് എ ട്രെയിൻ? ഇത് ട്രെയിൻ ആണോ എന്ന്? ട്രെയിൻ ആണോ? ആണ്. നമ്മൾ എന്ത് എഴുതും? എന്താ എഴുതണ്ടേ? യെസ് ഇറ്റ് ഈസ്. എന്താ എഴുതണം? യെസ് ഇറ്റ് ഈസ്. ട്രെയിനിന് നമ്മള് ബോയിങ്കുകളൊന്നും അല്ലല്ലോ, ഔട്ടിങ് ആണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഇറ്റ്. യെസ് ഇറ്റ് ഈസ്. കിട്ടിയോ? അടുത്ത എന്താ നോക്കി, ഈസ് ദിസ് എ ടേബിൾ? ഇത് ടേബിൾ ആണോ എന്ന്? യെസ് ഇറ്റ് ഈസ്. നിങ്ങൾ പഠിച്ചു അല്ലേ. ഓക്കെ, ഈസ് ദിസ് എ ടേബിൾ? ടേബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? യെസ് ഇറ്റ് ഈസ്. കിട്ടിയോ? ആ ടേബിൾ നമ്മൾ തിങ് ആണല്ലേ, ആ മനുഷ്യരൊന്നും അല്ല. അപ്പൊ നമ്മള് ഇറ്റ് എന്നാ പറയാ. യെസ് ഇറ്റ് ഈസ്. എഴുതിയോ? അടുത്തത്, ഈസ് ഹി എ ടൈലർ? ആ ടൈലർ ആരാ? ആ തുന്നൽക്കാരൻ അല്ലേ, തയ്യൽക്കാരൻ. തയ്യൽക്കാരനെയാണ് നമ്മൾ ടൈലർ എന്ന് പറയുന്നത്, സ്റ്റിച്ച് ചെയ്യുന്ന ആള്. നമ്മള് ഈസ് ഹി എ ടൈലർ? ആ അദ്ദേഹം ഒരു ടൈലർ ആണോന്ന്? ഈ മനുഷ്യൻ ഒരു ടൈലർ ആണോ? ആണോ? നിങ്ങക്ക് എന്താ തോന്നി? യെസ് അല്ലേ. നമ്മൾ എന്താ പറയാ? യെസ് ഇറ്റ് ഈസ് ആണോ? അല്ല, എന്താ നമ്മൾ പറയണേ? യെസ് വൈ യെസ് യെസ് ഹി ഈസ്. യെസ് ഹി ഈസ്. കിട്ടിയോ? ഏ യെസ് ഹി ഈസ്. എഴുതിയോ? ഇപ്പൊ എന്തൊക്കെയാ നോക്കി, ഇവിടെ നോക്കിയേ. ഈസ് ദിസ് ആൻ ആപ്പിൾ? നിങ്ങൾ എന്താ എഴുതണം? യെസ് ഇറ്റ് ഈസ്. ഈസ് ദിസ് എ കൗ? യെസ് ഇറ്റ് ഈസ്. Is this a train? Yes, it is. അല്ലേ. ഇനിയോ? Yes, sorry. Is this a table? Yes, it is. അല്ലേ. അടുത്തത്, Is he a tailor? He ആണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്തോ? Yes, he is. കണ്ടോ? Yes, he is. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മള് പഠിച്ചിട്ട് ഇത് എഴുതി കാണിക്കുമല്ലോ. ആ എഴുതണം കേട്ടോ നമുക്ക്. ആ ഇത് ശരിക്കും സെക്കൻഡ് ടേമിൽ ഉണ്ടായിരുന്ന പോർഷൻ ആണ്, പക്ഷെ നമുക്ക് അന്ന് തീർക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ബാക്കി നമുക്ക് ഇപ്പൊ ചെയ്യാല്ലേ. നമുക്ക് പോർഷൻസ് തീർത്ത് തീർത്ത് പോവാം. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ച് എഴുതി ടീച്ചർ അയച്ചു തരണേ. ഓക്കെ, പോക്കോട്ടെ ടീച്ചർ. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ.